ഫ്രിഡ്ജ് ബോക്സിൽ ലൈവ് പ്ലാന്റ്സും അതുപോലെ തന്നെ ആമ്പൽ തൈകളും ഉപയോഗിച്ച് ഒരു ഫിഷ് പോണ്ടാണ് നമ്മളിപ്പോൾ നിർമ്മിക്കാനായിട്ട് പോകുന്നത്. ലൈവ് പ്ലാന്റ്സ് നടുന്നതിനായിട്ട് നമുക്ക് പോട്ടിംഗ് സോയിൽ ആവശ്യമായിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന പോട്ടിംഗ് സോയിൽ നമ്മുടെ സാധാരണ മണ്ണ് തന്നെയാണ്. അതിൽ ജൈവവളം കൂടി മിക്സ് ചെയ്താണ് ഞാനിവിടെ പോട്ടിംഗ് സോയിലായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിൽ നിറച്ച് കൊടുക്കാം. ഒരു 2 ഇഞ്ച് കനത്തിലെങ്കിലും നമുക്ക് പോട്ടിംഗ് സോയിൽ നിറയ്ക്കേണ്ടതുണ്ട്. പോട്ടിംഗ് സോയിൽ നിറച്ചു കഴിഞ്ഞു. ഇനി വെള്ളം വീഴ്ത്തുമ്പോൾ കലങ്ങാതിരിക്കുന്നതിനായിട്ട് നമുക്ക് മണൽ കൂടി ഇതിന് മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് കുറച്ച് മണലെടുത്ത് നന്നായിട്ട് കഴുകിയ ശേഷം ഇതിന് പുറത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പോട്ടിംഗ് സോയിൽ മുഴുവൻ നന്നായി കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് മണൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷമാണ് നമുക്കിതിൻ്റെ പുറത്തേക്ക് ചെടി നട്ടു കൊടുക്കേണ്ടത്. ചെറിയൊരു ഫ്ലക്സ് ഉപയോഗിച്ച് നിർമ്മിച്ച കുളത്തിൽ ഇതേ പോട്ടിംഗ് സോയിൽ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ചെറിയൊരു പോണ്ടാണ് കാണുന്നത്. അപ്പോൾ അതിൽ നിന്നും ഇപ്പോൾ ഫ്രിഡ്ജ് ബോക്സിൽ നടാൻ ആവശ്യമായിട്ടുള്ള ലൈവ് പ്ലാന്റ്സ് ശേഖരിക്കുകയാണ്. പിന്നെ നമുക്ക് പ്ലാന്റ്സ് ഓരോന്നോരോ ഇതിലേക്ക് നട്ടു കൊടുക്കാം. നട്ടതിന് ശേഷം അതിന് ചുറ്റും നമുക്ക് മണൽ വീണ്ടും വിതറി കൊടുക്കാം. അപ്പോൾ കുറച്ച് പോലും പോട്ടിംഗ് സോയിൽ മുകളിൽ കാണാനായിട്ട് പാടില്ല. എങ്കിൽ വെള്ളം നമ്മൾ വീഴ്ത്തുമ്പോഴത്തേക്ക് അത് കലങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പിന്നെ നമുക്ക് പ്ലാന്റ്സ് നട്ടതിന് ശേഷം ഒരു കവറിട്ടതിന് ശേഷം അതിന് മുകളിലേക്ക് നമുക്കിതുപോലെ വെള്ളം വീഴ്ത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടാങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മറ്റേ ഇലകളൊന്നും വന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നെറ്റ് ഉപയോഗിച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് മീനിടാനായിട്ട് പറ്റത്തില്ല. ഒരാഴ്ച നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മീൻ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.